കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പേരൻസിനെ വാട്സപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഏകദേശം 1000-ൽ അധികം ആളുകളുമായി അവർക്ക് വാട്സപ്പ് കോണ്ടാക്റ്റ് ഉണ്ട്. എന്നാൽ അതേസമയം അവരുടെ സ്റ്റാറ്റസിൻ്റെ പേജിൽ പോയി നോക്കുന്ന സമയത്ത് വളരെ ചുരുക്കം, അവരുടെ കോണ്ടാക്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കണ്ടത്. ഇട്ടതിൽ ഭൂരിഭാഗം ആളുകളും ചെറുപ്പക്കാരുമാണ്. ഈ ടൈമിൽ ഞാൻ എൻ്റെ പേരൻസിനോട് ചോദിച്ചു, എന്താണ് ഇവർ മുതിർന്ന ആളുകൾ ആരും സ്റ്റാറ്റസ് ഇടാത്തതെന്ന്. ആ ടൈമിൽ അവർ പറഞ്ഞു, പല ആളുകൾക്കും താല്പര്യം ഒന്നാമതുണ്ടാവില്ല, മുതിർന്ന പല ആളുകൾക്കും താല്പര്യം ഉണ്ടാവില്ല സ്റ്റാറ്റസ് ഒന്നും ഇടുന്നു. അതുപോലെ തന്നെ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിലും ഒന്നാമത് ഇടാനും അറിയത്തില്ല, സ്റ്റാറ്റസ് എങ്ങനെയാണ് വാട്സപ്പിൽ ഇടേണ്ടതെന്നും അറിയത്തില്ല. അപ്പോഴാണ് സ്റ്റാറ്റസ് ഒന്നും ഇടാൻ അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാറ്റസ് എങ്ങനെയാണ് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വാട്സപ്പിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റാറ്റസായി ഇടുന്നതിന് നമ്മുടെ ഗാലറി തുറക്കുക. തുറന്നതിന് ശേഷം നമ്മൾ ഏത് വീഡിയോ ആണോ അഥവാ ഏത് ഫോട്ടോയാണോ നമ്മൾ സ്റ്റാറ്റസായിട്ട് ഇടാൻ നോക്കുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്യുക, അഥവാ ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ നമുക്ക് കുറേ ഓപ്ഷനുകൾ കാണാം. നമുക്ക് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള അതിൽ ഏറ്റവും ആദ്യത്തെ ഷെയറിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ടൈം നമുക്ക് കുറേ ആപ്ലിക്കേഷൻ വരും, അതിനകത്ത് വാട്സപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോണ്ടാക്ട്സിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ സ്റ്റാറ്റസ് കാണാം. സ്റ്റാറ്റസ് കണ്ട് അതേ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും താഴെ നമുക്ക് ഓക്കെ ബട്ടൺ ഉണ്ടാകും. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് അപ്ലോഡ് ആവുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ കയറിയാൽ നമുക്ക് മുകളിലായിട്ട് കുറേ ഓപ്ഷനുകൾ കാണാം. അതിൽ നമുക്ക് ക്രോപ്പ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷനായ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഒരു വീഡിയോയ്ക്ക് അത് പറ്റത്തില്ല, നമുക്കൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത് ആ ക്രോപ്പിൻ്റെ ഇപ്പുറത്തോട്ടിപ്പുറത്തായിട്ട് ഇമോജി, ഒരു സ്മൈലിയുടെ പടമായിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും ഇമോജികൾ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറുകൾ നമ്മുടെ ഫോട്ടോയ്ക്ക് അത് ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുത്തിടാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു നല്ലൊരു സ്റ്റിക്കർ നോക്കിയിട്ട് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ നല്ലൊരു സ്റ്റിക്കർ നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സാധാരണ നമ്മൾ ഇമേജുകളൊക്കെ സൂം ചെയ്യുന്ന പോലെയും അഥവാ സൂം ഔട്ട് ചെയ്യുന്ന പോലെയും നമുക്ക് അത് ചെറുതാക്കുവാനും വലുതാക്കുവാനും പറ്റും. അത് നമുക്ക് വേണ്ട ഒരു ലൊക്കേഷനിലേക്ക് മാറ്റി വയ്ക്കുകയും പറ്റും. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതണമെങ്കിൽ ഒരു ടീൻ്റെ ഐക്കണായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് അതുവഴി എഴുതാനും പറ്റും. അതുമാത്രമല്ല നമുക്ക് തൊട്ടിപ്പുറത്തായിട്ടൊരു ബാറ് കാണാൻ പറ്റും. ആ ബാറിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആ എഴുതിയ ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് മാറ്റാനും സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും നമുക്ക് സൂം ചെയ്യാനും പറ്റും, ചെറുതാക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിലേക്ക് മാറ്റുവാനും പറ്റും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ നമ്മുടെ ഒരു പെൻസിൽ ടൂളുണ്ട്. ആ പെൻസിൽ ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ കുറേ എഴുതുവാനും നമ്മുടെ കൈപ്പടയിൽ തന്നെ എഴുതുവാനും സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെയും കളർ മാറ്റുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ അവസാനമായി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അടിയിലാണ് നമുക്ക് ആഡ് ക്യാപ്ഷൻ എന്ന് കാണാം. ക്യാപ്ഷൻ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ ഫോട്ടോയ്ക്ക് നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ നമുക്ക് ഫോട്ടോയിൽ എഴുതാൻ പറ്റില്ല, അതിൻ്റെ അടിയിലായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതുമാത്രമല്ല നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്റ്റാറ്റസ് പോകുന്നതുമാണ്. ഫോട്ടോസും വീഡിയോസും ഒന്നും മാത്രമല്ല എല്ലാവരും സ്റ്റാറ്റസ് ഇടുന്നത്. ഇപ്പോൾ ഒരു ന്യൂ ഇയറിൻ്റെ അന്ന് എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയറിന് നമുക്ക് സ്റ്റാറ്റസ് ഇടാം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കോട്ടിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതിയിടാം. അങ്ങനെയൊക്കെ എഴുതിയിടാൻ തന്നെയായി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ മധ്യത്തിലായി സ്റ്റാറ്റസ് എന്ന് കാണാം. സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആ പേജ് ഓപ്പൺ വരുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായി ക്യാമറയുടെ ഐക്കൺ കാണാം. അതിന് തൊട്ട് മുകളിലായി നമുക്ക് പെൻസിലിൻ്റെ ഒരു ടൂൾ കാണാം. അതേ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവിടെ എഴുതി കൊടുക്കാം. അവിടെ നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഹായ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമ്മുടെ കീബോർഡൊക്കെ ഓപ്പണായി വരും. ഹായ് എന്ന് എഴുതി, ഹായ് എന്ന് എഴുതി കഴിഞ്ഞ ടൈമിൽ ഇവിടെ എന്തെങ്കിലും ഒരു ഇമോജി കൊടുക്കണമെങ്കിൽ നമുക്ക് പേജിൻ്റെ നടുക്കുവശത്തായിട്ട് കുറച്ച് ഓപ്ഷനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിൽ ഫസ്റ്റ് തന്നെ ഇമോജിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇഷ്ടം പോലെ ഇമോജികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ നല്ലോണം സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്താൽ അവിടെ തന്നെ പിന്നെയും കീബോർഡിൻ്റെ ഐക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ പിന്നെയും കീബോർഡ് തിരിച്ചു വരും. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായി നമുക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എഴുതിയ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലുകൾ മാറി മാറി വരാം. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിലേക്ക് മാറ്റാൻ പറ്റും. ഇത് കുറേ കണക്കിന് സ്റ്റൈലുകളും ഉണ്ട്. പിന്നെ അതിൻ്റെയും തൊട്ടിപ്പുറത്തായി ഏറ്റവും അവസാനത്തെ ഐക്കണായ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറ് മാറുന്നത് നമുക്ക് കാണാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞ് നമുക്ക് ഓക്കെ കൊടുത്താൽ നമ്മുടെ സ്റ്റാറ്റസ് അപ്ലോഡായി കഴിയും. അതുപോലെ തന്നെ പെട്ടെന്നൊരു വീഡിയോയോ അതുപോലെ തന്നെ ഫോട്ടോയോ നമുക്ക് സ്റ്റാറ്റസായി ഇടണമെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് ക്യാമറയുടെ ഐക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ക്യാമറ ഓപ്പണായി വരും. ആ ടൈമിൽ നമുക്ക് ഏത് വീഡിയോ ആണ് ഫോട്ടോയോ എടുക്കേണ്ടത് അത് ജസ്റ്റ് എടുക്കുക.
അതിനുശേഷം എടുത്തു തരാൻ ടൈമിൽ നമുക്ക് താഴെയായിട്ട് അത് സെൻഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാൻ ടൈമിൽ നമ്മുടെ സ്റ്റാറ്റസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആവും. വളരെ സിമ്പിളാണ് ഈ വഴി കൂടെ നമുക്ക് സ്റ്റാറ്റസ് ഇടാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്റ്റാറ്റസ് ഒന്നുകൂടി ഇരുന്ന് കാണുവാനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടുവന്ന് കാണുവാനും നമുക്ക് എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാവും. അതിനുവേണ്ടി നമ്മുടെ സ്റ്റാറ്റസിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലായി നമുക്ക് മൈ സ്റ്റാറ്റസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന സ്റ്റാറ്റസുകൾ നമുക്ക് കാണാം. അത് നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് ടച്ച് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് അടുത്തടുത്ത പേജിലേക്ക് മാറി മാറി വരും. പിന്നെ നമുക്ക് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു കണ്ണിൻ്റെ ചിഹ്നം കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടുവന്നു ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇവിടെ പ്രൈവറ്റ് ആക്കി ഇട്ടിരുന്നതുകൊണ്ട് എൻ്റെ സ്റ്റാറ്റസ് ആരും കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ അബദ്ധത്തിൽ ഒരു സ്റ്റാറ്റസ് ഇട്ട് പോയാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാനും അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാന്ന് തോന്നിയാലും നമ്മൾ ചെയ്യേണ്ടത് നേരെ സ്റ്റാറ്റസിൻ്റെ പേജിലേക്ക് പോവുക. സ്റ്റാറ്റസിൻ്റെ പേജിലെത്തി കഴിഞ്ഞാൽ അവിടെ മുകളിലായിട്ട് മൈ സ്റ്റാറ്റസ് എന്ന് കാണാം. മൈ സ്റ്റാറ്റസിന് നേരെയായി നമുക്ക് മൂന്ന് കുത്തുകൾ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മൈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മളിട്ട് ഓരോ സ്റ്റാറ്റസുകൾ കാണാം. അതിൽ ഒരു സ്റ്റാറ്റസിന് നേരെ മൂന്ന് കുത്തുകൾ കാണാം. അപ്പോൾ കുറച്ച് ഓപ്ഷനുകൾ വരും അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഡിലീറ്റ് എന്ന് കൊടുക്കുക. ഡിലീറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മളോട് പിന്നെയും പെർമിഷൻ ചോദിക്കും ഡിലീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ ഡിലീറ്റ് കൊടുക്കുക. ആ ടൈമിൽ നമ്മുടെ സ്റ്റാറ്റസ് ഡിലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ ഉള്ള എത്ര സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ അത്രയും സ്റ്റാറ്റസുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ എല്ലാ സ്റ്റാറ്റസും ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എൻ്റെ എല്ലാ സ്റ്റാറ്റസും ഡിലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാറ്റസ് ആര് കാണണമെന്നും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ആര് കാണണ്ടെന്നും നമ്മൾ തന്നെ തീരുമാനിക്കും. അതിനുവേണ്ടി സ്റ്റാറ്റസിൻ്റെ പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിലായി നമുക്ക് മൂന്ന് കുത്തുകൾ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്റ്റാറ്റസ് പ്രൈവസി സെറ്റിംഗ്സ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് ഓപ്ഷൻ കാണാം. അതിൽ സ്റ്റാറ്റസ് പ്രൈവസി ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ കിട്ടും. മൈ കോൺടാക്ട്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് മാത്രമേ നമ്മുടെ സ്റ്റാറ്റസ് കാണത്തുള്ളൂ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷനായ മൈ കോൺടാക്ട്സ് എക്സെപ്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നവർ നമ്മുടെ സ്റ്റാറ്റസ് കാണത്തില്ല. ആ രീതിയിൽ നമുക്ക് സെറ്റാക്കി വെക്കാം. പിന്നെ ഒൺലി ഷെയർ വിത്ത് മീ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ മാത്രമേ നമ്മുടെ സ്റ്റാറ്റസ് കാണത്തുള്ളൂ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സ്റ്റാറ്റസ് ഇടുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ സ്റ്റാറ്റസ് ഇട്ടാൽ മാത്രം പോരാ, ഇടയ്ക്കൊക്കെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയും ചെയ്യണം. അതിനായി സ്റ്റാറ്റസിൻ്റെ പേജിലേക്ക് പോവുക. സ്റ്റാറ്റസിൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റാറ്റസുകൾ കാണാം. ഈ സ്റ്റാറ്റസുകളെല്ലാം നമ്മൾ നമ്മുടെ ഫോണിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവരുടെ മാത്രമാണ് സ്റ്റാറ്റസ് കാണാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ സ്റ്റാറ്റസ് നമുക്ക് സെലക്ട് ചെയ്തിരുന്ന് കാണാം. വെറുതെ നമുക്ക് സ്റ്റാറ്റസ് ഇരുന്ന് കാണുകയും ചെയ്യാം. നമ്മൾ ഒരാളുടെ സ്റ്റാറ്റസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകാം. നമ്മൾ സൈഡിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റീസെൻ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് സ്റ്റാറ്റസുകളൊക്കെ അപ്ലോഡ് ചെയ്തവരുടെ സ്റ്റാറ്റസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും താഴെ വിവിഡ് അപ്ഡേറ്റ്സ് എന്ന് കാണാം. ഇത് നമ്മൾ സ്റ്റാറ്റസ് ആരുടെയൊക്കെയാണ് കണ്ടതെന്ന് ഇവിടെ ഈ ലിസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നു. നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ആ സ്റ്റാറ്റസ് വെറും 24 മണിക്കൂർ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. പിന്നെ നമ്മൾ അടുത്ത ദിവസം വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റാറ്റസുകൾ പരസ്പരം നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ പരസ്പരം നമ്മൾ വാട്സപ്പ് നമ്പറുകൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റാറ്റസുകൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസുകൾ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് വെറും 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോകൾ മാത്രമേ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ സാധിക്കുകയുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി തൊട്ടേ ഇടയ്ക്കൊക്കെ എല്ലാവരും ഒന്ന് സ്റ്റാറ്റസൊക്കെ ഇടുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഇടയ്ക്കൊക്കെ നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്തൊരു അധ്യായത്തിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.